സജി വിനി ഈ ദമ്പതികളാണ് ഇവര്. ഞങ്ങൾ എഴുമറ്റൂരിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 2012 ഫെബ്രുവരി മാസം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ്. കുഞ്ഞുങ്ങൾ കുട്ടി ഉണ്ടാകാൻ താമസം ഉണ്ടായപ്പോൾ നവംബർ മാസമായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ എനിക്ക് രണ്ട് ഓവറിലും സിസ്റ്റർ ഉണ്ട്. 3 മാസത്തോളം മരുന്ന് കഴിക്കണം, അതിനുശേഷം നോക്കാം എന്ന് പറഞ്ഞു. ആ സമയം തന്നെ എനിക്ക് വേറൊരു അസുഖം ഉണ്ടായി, പൈലോണിഡിയൽ സൈനസ് എന്ന് പറഞ്ഞ അസുഖം. അതിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഏകദേശം 40,000 രൂപയോളം ചെലവ് വരുമെന്നൊക്കെ പറഞ്ഞു. അതേസമയം ഞങ്ങൾ അച്ഛൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഓപ്പറേഷനും വേണ്ടി വരത്തില്ല, ഒരു മരുന്നും കഴിക്കേണ്ട, എല്ലാം മാറിക്കോളും, കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ 9 വെള്ളിയാഴ്ച ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പങ്കെടുത്തു. 5-ാമത്തെ വെള്ളിയാഴ്ച ആയപ്പോൾ അച്ഛൻ ദിവ്യഹാരം എഴുന്നള്ളിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ അടുക്ക വന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ വയറിനുള്ളിലും തലയ്ക്കകത്തും ഭയങ്കരമായ വിറയൽ പോലെ അനുഭവപ്പെട്ടു. എനിക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയുണ്ടായി. അതിനുശേഷം ഡിസംബർ മാസം 27-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. അങ്ങനെ ഈ ഓഗസ്റ്റ് 28-ാം തീയതി ദൈവത്തിന്റെ അനുഗ്രഹം മൂലം യാതൊരു ആപത്തും കൂടാതെ ഒരു പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകി. അതോടൊപ്പം തന്നെ എൻ്റെ അച്ചാത്തനെ കഴിഞ്ഞ മാസം വിഷബാധ ഏറ്റു. അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, രക്ഷപ്പെടും, ഒന്നും പേടിക്കണ്ട. അങ്ങനെ യാതൊരു ആപത്തും കൂടാതെ വളരെ അത്ഭുതകരമായി ദൈവം എൻ്റെ അച്ചാത്തനെ രക്ഷിച്ചു. അങ്ങനെ യേശുവിന് 100,000 എന്ന് പറയുന്നു. അതോടൊപ്പം ഞങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ഈ പച്ചനച്ഛനും ഈ മരിയ ഭവനത്തിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മധ്യസ്ഥ അപേക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്കും 1,000 നന്ദി പറയുന്നു. കർത്താവിന്റെ കൃപയാൽ മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, മക്കൾ ദൈവത്തിന്റെ സമ്മാനമാണ്. അസാധ്യമെന്ന് വൈദ്യന്മാർ പറയുമ്പോഴും രോഗമാണ്, 2 ഓവറിയിലും സിസ്റ്റുണ്ട്, മരുന്ന് ചെയ്ത് നോക്കാം, ഉത്തരവാദിത്വമില്ല. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ വക്കലേക്ക് അപ്രകാരമുള്ള വിശ്വാസത്തോടുകൂടി കടന്നു വരുന്നവർക്ക് ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തെ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. പറഞ്ഞതുപോലെ 9 വെള്ളിയാഴ്ച വരാൻ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വന്ന ആരാധനയിൽ പങ്കെടുത്ത് അതവസാനിക്കുന്നവരെ, കുർബാന കഴിയുന്നവരെ ഇവിടെ ഉണ്ടായിരുന്നു അവർ. അതാണ് വിശ്വസ്തത. എപ്പോഴേലും എന്ന് പറഞ്ഞ് കുറച്ച് സമയം ചെയ്ത് പോകുന്നതെല്ലാം വിശ്വസ്തതയോടെ അവർ വന്നു. അവർക്ക് ദൈവം നല്ലൊരു കുഞ്ഞിനെ കൊടുത്തു. ആരോഗ്യത്തോടെ പ്രസവിക്കുന്നു. വിഷബാധ തന്റെ പ്രിയപ്പെട്ട അച്ചായൻ വന്നപ്പോൾ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അതും ദൈവം കേട്ടു, പരിപൂർണമായിട്ട് സൗഖ്യം കൊടുത്ത്. ഈ വലിയ അനുഗ്രഹത്തിന് ഈ 1-ാം തീയതി സാക്ഷ്യം പറയുമ്പോൾ, ഈ ദൃശ്യം കാണുന്ന നമ്മുടെ ഈ ദൃശ്യം പലരും കാണുന്നുണ്ട്, അവരുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മക്കളില്ലാത്ത ദമ്പതികൾ ഇനിയും ഇവിടെയുണ്ട്, അവരോട് കർത്താവ് കരുണ കാണിക്കേണ്ടതുണ്ട്. എന്റെ കാര്യം വൈകുന്നു അച്ഛൻ, എന്റെ കാര്യത്തിൽ ഇപ്രകാരമുള്ള ആശീർവാദം തന്നില്ല, ഉണ്ട്, ആരും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. എല്ലാവരിലേക്കും ദൈവത്തിന്റെ കൃപ. ഈ മകളോട് കൂടി, ഈ കുഞ്ഞിനോട് കൂടി നമുക്കും മക്കളില്ലാത്ത അനേകം ദമ്പതികൾ ഉള്ളതിനാൽ അവരെ സമർപ്പിച്ചുകൊണ്ട് അവർക്കൊരു വിശ്വാസം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.